ചെയ്യാൻ പോകുന്നത് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഷുഗർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഷുഗർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഷുഗർ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഷുഗർ വേണം. ഞാനിപ്പോൾ നോർമൽ ആയിട്ടുള്ള യൂറിനും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡിയുടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് നോർമൽ ആയിട്ടുള്ള ആളുടെ യൂറിനാണ്, റൈറ്റ് സൈഡിലുള്ളത് നമ്മുടെ പ്രഗ്നന്റ് ലേഡിയുടെ യൂറിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈക്വൽ എമൗണ്ടിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ, നമ്മുടെ വൈറ്റ് ഷുഗർ, നോർമൽ ഷുഗർ, നമ്മൾ ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഷുഗർ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പ്രഗ്നന്റ് ലേഡിയുടെ യൂറിൻ, അതുപോലെ തന്നെ പ്രഗ്നന്റ് അല്ലാത്ത ഒരു ലേഡിയുടെ യൂറിനാണ് വേണ്ടത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഷുഗർ, അപ്പം നമ്മുടെ ഈ ഒരു പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം കേട്ടോ, എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം, വേറെ ഒന്നും പാടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ഒന്നും കൂടി, നിങ്ങൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വെക്കാം. എപ്പോഴും വേറെ ഒന്നും പാടില്ല, ക്ലിയർ ആയിരിക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ലോട്ടും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് യൂറിൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ നോർമൽ ആയിട്ടുള്ള യൂറിനാണ് ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് ലേഡിയുടെ യൂറിൻ ഈ ഒരു റൈറ്റ് സൈഡിലുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നതെന്ന്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമുക്ക് പ്രഗ്നന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷുഗർ അങ്ങനെ തന്നെ കെടുക്കും, നമുക്ക് ഇത് അലിഞ്ഞു പോവില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെ കെടുക്കും. നമ്മുടെ നോർമൽ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഷുഗർ ആണെങ്കിൽ അത് അലിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റോളം തന്നെ വെയിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോർണിംഗ് യൂറിൻ തന്നെ സെലക്ട് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ എടുക്കുന്ന പാത്രം തികച്ചും നല്ല ക്ലീൻ ആയിരിക്കണം, സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഈസി ആയിട്ടുള്ള ഇത് ഒരിക്കലും നമുക്ക് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ടെസ്റ്റ് അല്ല. നമുക്ക് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒന്ന് എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. ഷുഗർ ആയാലും സാൾട്ട് ആയാലും വിനീഗർ ആയാലും, അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഈ ഒരു സാൾട്ട് ടെസ്റ്റും വിനീഗർ ടെസ്റ്റും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷുഗറാണ്. ഷുഗർ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പഞ്ചസാര അലിയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ പ്രത്യേക അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഇത് വെച്ചിട്ട് ഒന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒരു കിറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് എങ്ങനെയാണ് പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാൾട്ട് ടെസ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്, വിനീഗർ ടെസ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും എങ്ങനെയാണ് നമുക്ക് കിറ്റ് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട രീതി എന്നൊക്കെ കറക്റ്റായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഷുവർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കിറ്റ് വെച്ചിട്ടായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. 5 മിനിറ്റായിട്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും തന്നെ കാണാനില്ല. ഈ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഈ ഒരു യൂറിനിൽ കുറച്ചൊരു ക്ലൗഡി ആയിട്ട് കാണുന്നുണ്ട്, അല്ലാതെ വേറെ പഞ്ചസാര അലിയേൻ്റെ ഒരു ഇതിൽ രണ്ടും സെയിം ഇതിലാണ് എനിക്ക് അലിഞ്ഞ് ആ ഒരു ഇത് കാണുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരെണ്ണത്തിൽ അലിയാതെയോ ഒരെണ്ണത്തിൽ അലിഞ്ഞിട്ടോ അല്ല, രണ്ടിലും സെയിം പോലെ തന്നെയാണ് എനിക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ഇതിൽ ഈ ഇത് നോർമൽ ലേഡിയുടെ യൂറിനാണ്.
ഇതിൽ ഒന്നും എനിക്ക് ചേഞ്ചസ് കാണുന്നില്ല. സെയിം പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ. ഇതിൽ കുറച്ച് ഈ ഒരു ഷുഗർ അലിയാത്തതുണ്ട് ഈ ഒരു സൈഡിൽ. നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഷുഗർ അലിയാത്തതുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇതിലും നമുക്ക് ഇത് പ്രഗ്നന്റ് ലേഡിയുടെ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഷുഗർ ഇത് അലിയാത്ത ഷുഗറുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് ഒറ്റ ഡിഫറൻസും തമ്മിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഷുഗർ പ്രഗ്നൻസി ടെസ്റ്റ് ഫെയിലിയർ ആണ്. എനിക്ക് രണ്ടിലും ഒരേപോലത്തെ ആണ് കിട്ടുന്നത് കണ്ടോ. ഈ ഒരു രണ്ട് ഇതിലും ഒരേപോലെയാണ് കറക്റ്റായിട്ടും ഷുഗർ അലിഞ്ഞ് വരുന്നത് നമുക്ക് സാധാരണ രീതിയിൽ. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റൊക്കെ കൺഫേം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഷുഗർ വെച്ച് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വിനീഗർ വെച്ചിട്ടും ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞു സാൾട്ട് വെച്ചിട്ടും ചെയ്തിരുന്നു. വിനീഗർ ആയാലും എനിക്ക് അത്ര ഒരു എന്താ പറയുക ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ ഷെയ്ഡ് കിട്ടിയിരുന്നു. എന്നാലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഷുഗർ ടെസ്റ്റ് വെച്ചിട്ട് എൻ്റെ ഒരു ഇതിൽ തീരെ കൺഫേം ചെയ്യാൻ പറ്റില്ല ഷുഗർ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഷുഗർ ആണോ സാൾട്ട് ആണോ വിനീഗർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത് സാൾട്ട് വെച്ചിട്ട് തന്നെയാണ്. സാൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിൽക്കി ഒരു കഞ്ഞിവെള്ളം ആ ഒരു ലെവലിലായിട്ടുള്ള നമ്മുടെ യൂറിൻ മാറും. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് അത് കിട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു ഷുഗർ ടെസ്റ്റിൽ നമുക്ക് ഇതെന്താ പറയുക വെച്ചാൽ ക്ലസ്റ്ററായിട്ട് ഫോം ആവുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കട്ട കൂടി അങ്ങനെ കെടുക്കും എന്നാണ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇതിൽ രണ്ടിലും അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ഷുഗർ പ്രഗ്നൻസി ടെസ്റ്റ് എൻ്റെ ഫെയിലിയർ ആണ്. എനിക്കറിയില്ല എന്താന്ന് അറിയില്ല. മോർണിംഗ് യൂറിൻ എടുത്തു, എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിലാണ് എടുത്തത്, പക്ഷേ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളൊരു പ്രെഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്യാൻ ഒരിക്കലും ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനലായിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കും അത് എനിക്ക് തോന്നുന്നു ശരിയാവില്ല. ഇനി ചിലർക്ക് ഇങ്ങനെ അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷുഗർ പ്രഗ്നൻസി ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എനിക്കിത് കറക്റ്റ് അല്ല കിട്ടിയത്. അപ്പോൾ എനിക്കിനി സംശയം തോന്നി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആണ്, ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഷുഗർ ടെസ്റ്റ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനായാലും ഇങ്ങനെ തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആദ്യം തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു ഷുഗർ ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിതാരും ട്രൈ ചെയ്ത് നോക്കണ്ട.